ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അറ്റമിക് സ്പെക്ട്രോസ്കോപ്പിയുടെ സെക്കൻഡ് ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റമിക് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സ്പെക്ട്രോസ്കോപ്പി വിച്ച് ഡീൽസ് വിത്ത് ദി ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വിത്ത് ആറ്റംസ്. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ മാറ്ററിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പ് കൊണ്ട് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സ്പെക്ട്രം കിട്ടും. അത് എമിഷൻ സ്പെക്ട്രമാകാം, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രമാകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ, അതായത് ആറ്റമിക് സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയയാണ് ഇന്ന് ഞാൻ തരുന്നത്. അപ്പോൾ അതിൽ ആദ്യം 1666 ന്യൂട്ടൺ ആണ് ഒരു കാര്യം ഡിസ്കവർ ചെയ്തത്, നമ്മുടെ ഡിസ്പേർഷൻ ഓഫ് ദി വൈറ്റ് ലൈറ്റ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത്. ഇപ്പോൾ ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഫിനോമിനൽ സംഭവിക്കുകയും അതിനനുസരിച്ച് നമുക്കൊരു സെറ്റ് ഓഫ് കളേഴ്സ് ഏതാണ്, വിബ്ജിയോർ അല്ലേ, റെഡ് ടു വയലറ്റ് വരുന്ന അങ്ങനെ വിബ്ജിയോർ നമുക്ക് കിട്ടുന്നു. ആ സെറ്റ് ഓഫ് കളേഴ്സിനെയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പെക്ട്രം എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ന്യൂട്ടൺ ആയിരുന്നു, ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ശേഷം. പിന്നീട് 1802 വോളസ്റ്റൺ ഡിസ്കവർ ചെയ്തു, അതായത് നമ്മുടെ സോളാർ സ്പെക്ട്രത്തിൽ സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഇല്ലേ, അപ്പോൾ ആ ഒരു വിസിബിൾ പാർട്ടിൽ കുറച്ച് ഡാർക്ക് ലൈൻസ് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഡിസ്കവർ ചെയ്തു. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് സോളാർ സ്പെക്ട്രം എന്ന് പറയുന്നൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആണെങ്കിൽ തന്നെയും അതിനിടയിലായിട്ട് കുറച്ച് ഡാർക്ക് ലൈൻസിൻ്റെ പ്രസൻസ് വോളസ്റ്റൺ ഡിസ്കവർ ചെയ്തു. പിന്നീട് 1814 ഫ്രോൺഹോഫർ ഇതിനെപ്പറ്റി ഇതൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് മെഷർ ചെയ്യുകയും കറക്റ്റ് ഏകദേശം ഒരു 574 ഡാർക്ക് ലൈൻസ് സോളാർ സ്പെക്ട്രത്തിലുണ്ട് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തത്. ഈ ലൈൻസിനെ നമ്മൾ ഫ്രോൺഹോഫർ ലൈൻസ് എന്നാണ് പറയുന്നത്. ഡാർക്ക് ലൈൻസ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദി വിസിബിൾ പാർട്ട് ഓഫ് ദി സോളാർ സ്പെക്ട്രം, അതായത് ആ വിബ്ജിയോർ അല്ലേ വിസിബിൾ പാർട്ട് എന്ന് പറയുന്നത്, ആ സ്പെക്ട്രത്തിൽ കുറച്ച് കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്, അതിൽ കുറച്ച് ഡാർക്ക് ലൈൻസ്, അതിനെ നമ്മൾ ഫ്രോൺഹോഫർ ലൈൻസ് എന്ന് പറയുന്നു. എന്നാൽ ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഒരു സ്റ്റഡീസ് നടത്തിയത് ക്രിച്ചോഫ് അതുപോലെ തന്നെ ബുൺസൺ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തു. അപ്പോൾ അതിൽ അവർ കണ്ടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിച്ചോഫ് ആൻഡ് ബുൺസൺ വർ ഏബിൾ ടു ഷോ ദാറ്റ് ഈച്ച് എലമെൻ്റ് പോസസ് എ ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മെർക്കുറിയും അതുപോലെ തന്നെ സോഡിയം ഒക്കെ ലാബിൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എലമെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ട്രം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ കേസിൽ കണ്ടില്ലേ ഒരു യെല്ലോ, ആക്ച്വലി അവിടെ 2 യെല്ലോ ലൈൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് കിട്ടും. അപ്പം സോഡിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ലെങ്ത് ഉണ്ട്. ഇനി നമ്മൾ മെർക്കുറി അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും സോഡിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത് അല്ല കിട്ടുന്നത്, വേറൊരു സ്പെക്ട്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏത് എലമെൻ്റ് എടുത്താലും അതിന് യുണീക്കായിട്ട് ഒരു സ്പെക്ട്രം ഉണ്ട്, അതിനനുസരിച്ച് അതിന് ഒരു യുണീക്കായിട്ടുള്ള വേവ് ലെങ്ത്സ് ഉണ്ട്. അപ്പം നമുക്ക് പറയാം ഇതൊരു എന്താണ്, ഇറ്റ്സ് ലൈക്ക് എ ഫിംഗർ പ്രിൻറ്റ്. ഓരോ എലമെൻറ്റിൻ്റെ സ്പെക്ട്രം മറ്റൊരു എലമെൻറ്റിൻ്റെ സ്പെക്ട്രമായിട്ട് അങ്ങനെ സെയിം അല്ല. ഓക്കെ, അപ്പോൾ ഓരോ എലമെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ ഈച്ച് എലമെൻറ്റ് പോസസ് എ ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം ആൻഡ് വിച്ച് അലോസ് ഇറ്റ് ടു ബി യുണീക്ലി ഐഡൻറ്റിഫൈഡ്. ഏത് എലമെൻറ്റാണ് നമുക്ക് ആ ഒരു എലമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അതിന് പഠിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ സ്പെക്ട്രം വെച്ചിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, കാരണം എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെക്ട്രമാണ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ഏതാണോ എലമെൻറ്റ് അതിൻ്റെയൊക്കെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ സ്റ്റഡി ചെയ്യാൻ പറ്റും. മോർ ഓവർ ഇതിൻ്റെ എന്താണ് ആറ്റമിക് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും ഈ സ്പെക്ട്രത്തിൻ്റെ ഒരു അനലൈസ് വെച്ചിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാ എലമെൻറ്റിനും ഒരേ സ്പെക്ട്രമല്ല ഉള്ളത്, അതുകൊണ്ട് തന്നെ ഓരോ എലമെൻറ്റിനും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഓരോ എലമെൻറ്റിൻ്റെയും ആറ്റമിക് സ്ട്രക്ചർ ആണെങ്കിലും അല്ലെങ്കിൽ മോളിക്കുലർ സ്ട്രക്ചർ ആണെങ്കിലും കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ആറ്റമിക്സ് മോളിക്കുലർ സ്ട്രക്ചർ പഠിക്കാനുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ടൂൾ എന്ന രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.